പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ആദ്യ രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞു. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക്, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനും, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യാനുള്ളവർക്ക് എഡിറ്റിംഗിനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകി. ഇനി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് ഇനിയുള്ള അഡ്മിഷൻ എങ്ങനെയാണ്. ഇനി അഡ്മിഷൻ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് വഴിയാണ്. വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ അടുത്ത തിങ്കളാഴ്ച 19-ാം തീയതിയോ അല്ലെങ്കിൽ 21-ാം തീയതിയോ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. കറക്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൽ നിന്ന് നിങ്ങളുടെ റാങ്ക് അറിയാൻ കഴിയും. വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഓരോ കോളേജിലും നിങ്ങൾ അപേക്ഷിച്ചതിൻ്റെ റാങ്ക് അറിയാൻ കഴിയും. ആ റാങ്ക് നിങ്ങൾക്ക് അറിയുന്നതിനോട് കൂടി തന്നെ ഓരോ കോളേജിലെയും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൈമാറും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും ഇനി അഡ്മിഷൻ ഉണ്ടായിരിക്കാം. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സീറ്റാണ് സീറ്റ് വേക്കൻസി ഒരു കോഴ്സിനുള്ളെങ്കിൽ ആദ്യത്തെ മൂന്നാളെ വിളിക്കും. ആ മൂന്നാളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, ആ മൂന്നാളെ വിളിക്കും. അതിലാരെങ്കിലും അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആളെ വിളിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ. വീണ്ടും ആൾ ഒരാളില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരാളെ വിളിക്കും. അങ്ങനെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര റാങ്ക് വരെ പോകുന്ന വിദ്യാർത്ഥികൾ വലിയ സംശയം ചോദിക്കുന്ന ഒന്നാണ്. എത്ര റാങ്ക് വരെ പോകുന്നു നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ആദ്യത്തെ മൂന്ന് സീറ്റ് വേക്കൻസി ആണെങ്കിൽ ഷുവറായിട്ട് ആദ്യത്തെ മൂന്ന് റാങ്ക് ഉള്ളവർക്ക് എന്തായാലും കിട്ടും. ബാക്കിയുള്ളതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ 0 സീറ്റ് വേക്കൻസി ഉള്ളവർക്കും അവിടെയും ചിലപ്പോൾ അവിടെ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടി അവിടുന്ന് വേറെ കോളേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു സീറ്റ് വേക്കൻസി വരും. അപ്പോൾ ഒന്നാമത്തെ ആളെടുക്കും. അങ്ങനെ സീറ്റ് വേക്കൻസിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും. അതിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന സെപ്റ്റംബർ വരെ അതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.